ഏഴിലക്കരാന്ന് പറഞ്ഞ ഞങ്ങളുടെ അവിടെയൊക്കെ മംഗലശ്ശേരി നീളണ്ടെന്ന നാടുന്ന പ്രസിദ്ധി. അതിപ്പോ ചില ദുർമാർഗികളുടെ പേരിൽ അറിയപ്പെടാനാ ചില നാടിന്റെ യോഗം. കായംകുളത്ത് രാജാവും കൊട്ടാരവും ഒക്കെ ഉണ്ടെങ്കിലും കൊച്ചുണ്ണി എന്ന് പറയുന്ന കള്ളന്റെ പേരിലല്ലേ പ്രസിദ്ധി. അതെ അതെ. അല്ല ഈ നീലകണ്ഠൻ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാണ്? തറവാട് കുളം തോണ്ടിട്ട് ഇറങ്ങുന്ന പറമ്പും പാടവും വെച്ചുള്ള ഈ ദർവാരടിയെ അതിനൊരു അവസാനം ഉണ്ടാവൂലോ? കഴിഞ്ഞ ആഴ്ച വയലാളിക്കാവിലെ പൂരത്തൊന്നും തല്ലുണ്ടാക്കി ഇത്രേ 16 ആളോട് ഒറ്റയ്ക്കും തല്ലിന്നാ കണ്ടോര് പറഞ്ഞത്. ആരാ ഇത് തച്ചുള്ളി ഉദയനോ? 16 ആളോടെ ഈ പറയുന്ന നീലാണ്ടനും വാലാത്താമാരും കഴിഞ്ഞ വീണ മുണ്ടക്കമ്പലത്തിൽ വന്നിരുന്നല്ലോ. എന്നിട്ട് എന്തായി? മുണ്ടക്കലെ ചോറ് തിന്ന ആളായതുകൊണ്ട് പറയുന്നതല്ല. മുണ്ടക്കലെ കുഞ്ഞീശൻ നമ്പ്യാരുടെയും അനന്തരവൻ ശേഖരന്റെയും പേര് കേട്ടാൽ നീലാണ്ടന് മുട്ടിടും. ഇന്നിപ്പോ മുണ്ടക്കൽ ഉത്സവമായിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതാ അല്ലേ? ഇത്തവണ അമ്പലത്തിന്റെ 1 മൈല് ചുറ്റളവിൽ നീലാണ്ടനെ അടുപ്പിക്കില്ല എന്നാ ശേഖരന്റെ ഓർഡർ. വന്ന ചതയ്ക്കില്ലേ കുട്ടികള്? നല്ല ഇഞ്ച ചതയ്ക്കണ പോലെ. നായരെ, ആ കരയിലാരാ നോക്കി. നിങ്ങക്ക് മനസ്സിലായില്ലേ? വലത്ത് നിന്ന് ആദ്യം ഭരതൻ, തൊട്ടടുത്ത് നിൽക്കുന്നത് കുഞ്ഞനന്ദ്, ജീപ്പിന്റെ മേളിൽ കയറിയിരിക്കുന്നത് കുറുപ്പ്, തൊട്ടപ്പുറത്ത് ചാടി നിൽക്കുന്നത് ഹൈദ്രു. 4 കുപ്പിക്കണ്ടങ്ങളാ മംഗലശ്ശേരി നീലകണ്ഠന്റെ പട്ടാളം. ഇവരെന്തിനാപ്പ് ഇവിടെ വന്ന് നിൽക്കണം? ചങ്ങരമ്മള്ളി ശ്രീകണ്ഠ പൊതുവാളല്ലേ? അതെ. ഒന്നിങ്ങനെ വരിക, ഒരു കാര്യം പറയാനുണ്ട്. എന്താ നായരെ? ഒന്നുമില്ല. മംഗലശ്ശേരി നീലാണ്ടനെ ഉത്സവപ്പറമ്പിൽ കേറ്റില്ല എന്ന് തന്റെ ശേഖരൻ പറഞ്ഞു കേട്ടു. ഓ, അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറയോ? അങ്ങനെ പറഞ്ഞാലും നിനക്ക് എന്താ നായരെ, തൂറാ മുട്ടുണ്ടോ? ഏ ഉത്തോളി, അല്ല ഈ പഞ്ചാബ്യക്കാര് അവരെയും കൊണ്ട് ഞങ്ങള് പോവും. നിർബന്ധമില്ല. അവര് വന്നുപോയ സ്ഥിതിക്ക് വേണമെച്ചാൽ അവരെ കൊണ്ടൊന്ന് കൊട്ടിച്ച് നമുക്കൊക്കെ ഒന്ന് കേട്ട് സുഖല്ലേ? നമുക്ക് പഞ്ചവാദ്യം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചവാദ്യം. ഇത്രയും ആളുകൂടി ഉത്സവം ഓർമ്മയിൽ ആദ്യമായിട്ടാ. മുണ്ടക്കൽ തറവാട്ടുകാർ നേരിട്ട് നടത്തുന്നതിന്റെ പവറാ. കാണുമേലെ നാടകം കഴിച്ചിട്ടല്ലേ പോവും. അയ്യോ, ഉറക്കളിക്കാൻ വയ്യ. ശ്രീകണ്ഠ പൊതുവാളുടെ പഞ്ചവാദ്യം കേട്ടാ ഞാനിങ്ങോട്ട് പോവും. അത്താൾ ഒരുക്കിക്കൊള്ളൂ, ഞാനങ്ങോട്ട്.
വല്ല ബോംബോ മറ്റാണോ ഇപ്പോഴത്തെ കാലാണേ. അയ്യോ ഇത് ബോംബാണെന്ന തോന്നണേ. ഇയാളെ ഒന്ന് ശ്രദ്ധിച്ചോളൂ പുതുവാളെ. ഗുരുവിനെ വെട്ടുന്ന വിത്ത വിരല് മുറിച്ച് ദക്ഷിണയായി വാങ്ങേണ്ടതരാ. എന്താ ആരുടെ മുഖത്തൊരു തെളിച്ചയില്ലായ്മ? മുണ്ടക്കിലെ അമ്പലത്തിൽ കൊട്ടാൻ വരുമ്പോ ഇങ്ങനെ ഒരു ചുറ്റിക്കളി ഉണ്ടാവുമെന്ന് കരുതിയില്ലല്ലേ. മംഗലശ്ശേരി മാധവ മേനോന്റെ മകൻ കാണണ്ട എന്ന് പറയുന്നത് കാണൂ, കേൾക്കരുതെന്ന് പറയുന്നത് കേക്കൂ. അതാ പ്രകൃതം. എന്താ ചെയ്യുക, അങ്ങനെ ഒരു ജന്മം. സത്യം പറഞ്ഞ ഒട്ടും പ്രതീക്ഷിച്ചില്ല, കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഒന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞത്. കേട്ട കഥകളെല്ലാം ഭക്ഷണമായിരുന്നു അല്ലേ? പൂക്കിരി, താന്തോന്നി, ധൂർത്തൻ, പെണ്ണുപിടിയൻ, അങ്ങനെ വിശേഷപ്പെട്ടങ്ങൾ ഏറെയുണ്ട്. കീഴടങ്ങിയിട്ടുള്ളത് നല്ല കലാകാരന്മാരുടെ മുന്നിലേ ഉള്ളൂ. പിന്നെ ഇഷ്ടം നല്ല ചട്ടമ്പികളെയാ. ഈ പറഞ്ഞ രണ്ട് വർഗായിട്ടേ ചങ്ങാത്തേ ഉള്ളൂ. വരെ മനപ്രയാസം ഇല്ലാന്ന് കരുതുന്നു. സന്തോഷായി, വലിയ സന്തോഷായി. അപ്പോ ഇന്നിവിടെ കഴിഞ്ഞ് കാലത്തല്ലേ പുറപ്പെടുന്നുള്ളൂ. സേവയുണ്ടെങ്കിലാവാം. നല്ല നാടൻ വാറ്റും കരിക്കും, നല്ലൊരു ഊണും, അതാ എന്റെ ഒരു രീതി. അലോഹ്യം തോന്നരുത്, പിന്നീടാവാം. ചെന്നിട്ട് ചില്ലറ. ഓ ആയിക്കോളൂ, എന്നും വരാം. പഠിപ്പുര അടയ്ക്കാറില്ല ഏത് പാതിരാത്രിയിലും. വരെ. എന്നാ ഇവരെ കടത്തവരാക്കിയിട്ട് പോന്നു. അവരെ ആരെയും കണ്ടില്ലല്ലോ. അമ്പലപ്പറമ്പിൽ എന്തൊക്കെ പുകിലാണാവ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. തലയിരിഞ്ഞവന്മാര് നാലു പേരും. അവരുടെ തടി അവര് നോക്കിക്കോളും. നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്യാ. ശരി. എന്തൊരറിവുള്ള മനുഷ്യൻ, എന്ത് ധർമ്മിഷ്ഠൻ. തറവാടിത്തം കാട്ടാണ്ടിരിക്കുമോ? മംഗലശ്ശേരിയിലത്തേതല്ലേ? കൈ നിറയെ വാങ്ങിക്കൊണ്ടു പോയി നക്കിയ ചെട്ടകൾ തന്നെയാ പറഞ്ഞു നാറ്റിച്ചതും നാണം കെടുത്തിയതും. പറഞ്ഞ ഏറിപ്പോവും. മംഗലശ്ശേരിയിലെ മുറ്റത്ത് കൂട്ടാനാണോ അതൊക്കെ പറത്തുന്നത്? അയ്യോ അയ്യോ, എനിക്ക് പ്രയാസമില്ല, ഒട്ടും പ്രയാസമില്ല. കിട്ടേണ്ടത് തന്നെയാ കിട്ടിയത്. മുണ്ടക്കലമ്മ തന്നതാ. ഉത്സവം കൊലാക്കിയില്ലേ, അതിനുള്ള ശിക്ഷയാ. ഒന്ന് പതുക്കെ പിടിക്കണോ. മോന്റെ പ്രായമുള്ള ഒരു മനുഷ്യന്റെ കയ്യാളായി നിന്ന് ഇക്കണ്ട എടാകൂടൊക്കെ ഉണ്ടാക്കണതിന് പരോക്ഷ സഹായം ചെയ്യല്ലേ. മതിയായി മതിയായി എന്റെ പൊന്നു നീല. നേരം വെളുത്തിട്ട് ഞാൻ പോയിക്കോളാം. നേരം വെളുക്കാൻ കാക്കണ്ട, രാത്രി തന്നെ ചെല്ലേ. കൊറേ നേരമായി താൻ. ഇനിയുള്ള കാലം വല്ല ക്ഷേത്ര നടയിലും പോയി നാമം ജപിച്ച് തീർക്കാന്ന് കരുതിയിട്ടാ. ചട്ടമ്പികളുടെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ട് ചാവാൻ വയ്യ. എന്താ വേണ്ടെന്ന് വെച്ചാ നീലം പറയുക. അതെ, നന്നായിട്ടുണ്ട്. രാത്രി തന്നെ പടം നയിക്കാനാ. നടക്കട്ടെ നടക്കട്ടെ.
ഭാര്യയുടെ ദേഹത്ത് കൈവയ്ക്കാന്ന് പറഞ്ഞാൽ അത് എന്നെ തല്ലുന്നതിനേക്കാൾ എനിക്ക് നോവും. ശരീരത്തിനല്ല മനസ്സിന്. കുഞ്ഞീശൻ നമ്പ്യാർ അനന്തരാജ് ശേഖരനും നല്ലവണ്ണം വാങ്ങിക്കും. പിടയ്ക്കാൻ തുടങ്ങിയ രണ്ടിന്റെ ദേഹത്ത് ചോര ഒരുപാട് പൊടിയും. നീല, തൽക്കാലം നമുക്കൊന്ന് വിട്ടേക്കാം. ഉത്സവം കലങ്ങിയതന്നെ മതി കുറെ കാലത്തേക്കുള്ള ക്ഷീണത്തിന്.